മൈസൂർ ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കെ ആർ നഗറാണ്. വളരെ സുഭിക്ഷമായ ഭക്ഷണവും ക്വാളിറ്റി കൂടിയ അക്കോമഡേഷനും വഴിയുണ്ട്. പക്ഷെ ഒരു ദിവസം 500 രൂപയൊക്കെ അവർ ലോഡ്ജുകൾ ഈടാക്കുന്നുള്ളൂ. ഭക്ഷണ ചിലവും താരതമ്യേന കുറവാണ്. ആസ്വദിക്കാൻ പറ്റിയ അട്രാക്ഷൻസ് കെ ആർ നഗറിൽ വളരെ കൂടുതലുമാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷനാണ് കെ ആർ നഗർ. മൈസൂരിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് മൈസൂർ എത്തുന്നതിന് മുമ്പാണ് കെ ആർ നഗർ. 1 മണിക്കൂർ ദൂരം കുറവാണ്. കണ്ണൂരിൽ നിന്ന് 5 മണിക്കൂർ കൊണ്ട് ബിലിക്കര എന്നുള്ള പട്ടണത്തിലെത്താൻ പറ്റും. ബിലിക്കരയിൽ നിന്ന് എടുത്തോട്ട് തിരിഞ്ഞാൽ കെ ആർ നഗറിലേക്ക് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. പിന്നെ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്, യശ്വന്ത്പൂർ എക്സ്പ്രസ് കെ ആർ നഗർ വഴിയാണ് കടന്നു പോകുന്നത്. കെ ആർ നഗറിൽ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനുണ്ട്. കണ്ണൂർ വണ്ടികൾ ഇവിടെ നിർത്തുന്നു. 36,000 ആളുകൾ താമസിക്കുന്ന ഒരു വലിയ പട്ടണമാണ് കെ ആർ നഗർ. താലൂക്ക് ആസ്ഥാനമാണ്. പക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ഇവിടെയുണ്ട്. ആളുകളൊക്കെ സമ്പന്നരാണെങ്കിലും സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. പണ്ട് പുഴക്കരയിലായിരുന്നു പഴയ ഗ്രാമം. 4 കിലോമീറ്റർ ദൂരെ എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കം ഉണ്ടാവും. അത് വലിയൊരു തലവേദന ആയപ്പോഴേ അന്നത്തെ രാജാവായ മൈസൂർ രാജാവായ കൃഷ്ണരാജ വടയാർ ഒരു കടുത്ത തീരുമാനമെടുത്തു. മുഴുവൻ ജനങ്ങളെയും കുന്നിൻ മുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക. 95 വർഷം മുമ്പ് ഇത് നടപ്പാക്കി. അങ്ങനെ പുതിയൊരു പട്ടണം, വളരെ സയൻറ്റിഫിക്കായി ഡിസൈൻ ചെയ്ത ഒരു പട്ടണമാണ്. ചാണ്ടിഗർ പോലെ വരച്ചുണ്ടാക്കിയ നേർരേഖയിലും 90 ഡിഗ്രിയിലും തെരുവുകളുള്ള ഒരു ആധുനിക നഗരമാണ് കൃഷ്ണരാജ നഗര ഇപ്പോൾ, അഥവാ കെ ആർ നഗർ എന്നറിയപ്പെടുന്നു. രാജാവിനുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത്. പഴയ ഗ്രാമം ഇപ്പോൾ കാലിയാണ്. അവിടെ അരക്കനാഥ ക്ഷേത്രം എന്ന പ്രശസ്തമായ ഒരു ദേവാലയവും ഒരു മുസ്ലിം ദർഗയും ഉണ്ട്. ഒരു മുസ്ലിം ജുമാ മസ്ജിദും അവിടെയുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും അവിടെ താമസിക്കുന്നില്ല. അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകേണ്ടവർ മോട്ടോർ സൈക്കിളിലും കാറിലും വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നെൽപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ. മൈസൂരിൽ നിന്ന് കെ ആർ നഗറിലേക്ക് ബസ് മാർഗം വരുവാൻ 1 മണിക്കൂർ സമയം മതി. തീവണ്ടി വഴിക്ക് വരുവാനും അതേ സമയം തന്നെയാണ്. ബസ്സിന് 44 രൂപയും തീവണ്ടിക്ക് 10 രൂപയുമാണ് ചാർജ്. ഇവിടുന്ന് 2 മണിക്കൂർ തീവണ്ടിയിൽ ഇരുന്നാൽ ഹാസനിലെത്താൻ പറ്റും. ബസ്സിലും അതേ സമയം മതി. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് മംഗലാപുരം വഴിക്ക് വരികയാണെങ്കിൽ ഹാസനിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് കെ ആർ നഗറിലെത്താം. കെ ആർ നഗറിലെ റെയിൽവേ ട്രാക്ക് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് മോഡേണൈസ് ചെയ്യണമെന്ന് ഇന്ത്യക്കാർക്ക് തോന്നി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ മാറ്റി സ്ഥാപിച്ചു. പഴയ റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടുണ്ട്. കാട് പിടിച്ചു കിടക്കുകയാണ്. പക്ഷേ കാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന റെയിൽവേ ക്വാർട്ടേഴ്സുകളും റെയിൽവേ ഓഫീസുകളും കാണാം. ടിക്കറ്റ് കൗണ്ടറും പ്ലാറ്റ്ഫോമും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. 5 കിലോമീറ്റർ മൈസൂർ റോഡിൽ പഴയ ലക്ഷ്മണ തീർത്ഥ ക്ഷേത്രം ഒരു പിക്നിക് സ്പോട്ടാണ്. മനോഹരമായ പുഴക്കരയിലുള്ള നടത്തത്തിന് പറ്റിയ സ്ഥലമാണ് ലക്ഷ്മണ തീർത്ഥ ക്ഷേത്രം. കെ ആർ നഗറിലെ ആളുകൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. മൈസൂരിലും ബാംഗ്ലൂരിലുമൊക്കെയുള്ള വലിയ വലിയ കോളേജുകളിലാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത്. ഇവിടുത്തെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം പണ്ട് മുതലേ വിദ്യാഭ്യാസമുള്ളവരാണ് കെ ആർ നഗറിൽ താമസിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ 2 കോളേജും അതുപോലെ MBBS എൻട്രൻസിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു +2 കോളേജുമുണ്ട്. ആൽഫ കോളേജ് എന്നാണ് ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ പേര്. കെ ആർ നഗറിലെ ഏറ്റവും അറിയപ്പെടുന്ന അട്രാക്ഷൻ ഒരു സന്യാസി മഠമാണ്. യാദത്തൂർ ശ്രീ യോഗ നന്ദേശ്വര സരസ്വതി മഠം എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഗീതാ ക്ലാസ്സുകളും അതുപോലെ സംഗീത പരിപാടികളും അറേഞ്ച് ചെയ്യുന്നുണ്ട്. കർണാടകയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് യാദത്തൂർ ശ്രീ യോഗ നന്ദേശ്വര സരസ്വതി മഠം. അതുപോലെ ക്രിസ്ത്യാനികൾക്കും അറിയപ്പെടുന്ന ഒരു പള്ളി ഇവിടെയുണ്ട്. നഗരത്തിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെ ധോരണഹള്ളി ചർച്ച് പൗരാണിക പ്രാധാന്യമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ബസ് വഴിക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുകയില്ല. ഓട്ടോറിക്ഷക്കാർ 250 രൂപ ചാർജ് ചെയ്യും. കാരണം തിരിച്ച് അവർക്ക് ഓട്ടം കിട്ടുകയില്ല. കെ ആർ നഗർ നഗരകേന്ദ്രം വളരെ മനോഹരമാണ്. റേഡിയോ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നു. ഇവിടെ ധാരാളം വെജിറ്റബിൾ സെല്ലേഴ്സും അതുപോലെ പാനിപ്പൂരി കച്ചവടക്കാരും കൈയടക്കിയിരിക്കുകയാണ്. മീറ്റിങ്ങുകൾ, ഫുട്ബോൾ ഗെയിംസൊക്കെ നടത്താൻ മാത്രം വലിപ്പമുണ്ട്. റിലാക്സ് ചെയ്യാൻ ധാരാളം ബെഞ്ചുകൾ ഇട്ടു. അതുപോലെ അറിയപ്പെടുന്ന ഒരു ഹാങ് ഔട്ടാണ് സന്യാസി പാർക്ക്. 9 ക്ഷേത്രങ്ങൾ കൊണ്ട് വലയം ചെയ്ത ഒരു വലിയ പാർക്കാണ്. ഇപ്പോൾ ഒരു ഗാന്ധി പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. മലയാളികൾ ഒരു അയ്യപ്പ ക്ഷേത്രവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. മുതിർന്നവർ ജോഗിങ്ങിന് ഇവിടെ വരും. അതുപോലെ പകൽ സമയം വിശ്രമിക്കുവാൻ ഒരു മാർബിൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ സമയം 20 ആളുകൾക്ക് കടന്നിറങ്ങുവാനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പലതരം സർക്കാർ ഓഫീസ് ആവശ്യങ്ങൾക്കായി നഗരത്തിൽ വരുന്നവർക്ക് 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ലോഡ്ജ് എടുക്കേണ്ട ആവശ്യമില്ല. സന്യാസി പാർക്കിൽ പോയാൽ മതി. 75 വർഷത്തോളം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പകൽ പോലും കൂരിരുട്ടാണ്. കെ ആർ നഗറിലെ ആളുകൾ വിദ്യാഭ്യാസം കൂടുതലുള്ളവരായതുകൊണ്ട് കൂടുതലായും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ശനിയാഴ്ച കെ ആർ നഗറിൽ വരും. അപ്പോൾ നടക്കാൻ പോകും. കാരണം കെ ആർ നഗറിൽ ബാംഗ്ലൂരിൽ ഇല്ലാത്ത ഒരു സൗകര്യമുണ്ട്, ഹൈക്കിംഗ് ആൻഡ് ട്രക്കിംഗ് ഫെസിലിറ്റി.
കന്തേനഹള്ളി എന്നാണ് ഈ ഏരിയക്ക് പറയുക. ഏറ്റവും മനോഹരമായ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ മനോഹരമായ ടാറിട്ട റോഡാണ്. അത് സി എം റോഡിൽ തുടങ്ങി അളയാദത്തൂരിൽ അവസാനിക്കും. 6 കിലോമീറ്റർ ദൂരമുണ്ട്. കേരളത്തിൽ ഒരുപാട് മലയാളികൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കുത്തൂർപ്പ് സ്വദേശി മൻസീർ പലചരക്ക് കട നടത്തുന്നു. മലയാളി പലചരക്ക് കടകൾ ഇവിടെ ധാരാളമുണ്ട്. തന്റെ അനുഭവങ്ങൾ മൻസീർ തന്നെ നിങ്ങളോട് പറയും. കച്ചവടം സൺപ്യൂർ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. കേരളനഗറിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ ഒരു കൗതുകമാണ്. കാരണം ഭൂമിക്കടിയിലാണ് റെയിൽവേ സ്റ്റേഷൻ, ഭൂമിക്ക് മുകളിലാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിന് പുറത്ത് വിശാലമായ ഒരു വൃത്താകൃതിയിലുള്ള ഗാർഡൻ ഉണ്ട്. പക്ഷേ പാർക്കിംഗ് അനുവദിക്കുകയില്ല, ഓട്ടോറിക്ഷകളും കിട്ടുകയില്ല, അതൊക്കെ ഗേറ്റിന് പുറത്ത്. ഗാർഡനിൽ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റും രാത്രിയും പകലും. ഇവിടെ സെക്യൂരിറ്റി കൂടുതലാണ്. പോലീസ് ഔട്ട്പോസ്റ്റും റെയിൽവേ ക്വാർട്ടേഴ്സുകളും ഒക്കെ ഉണ്ട്. ധാരാളം വയസ്സായ ആളുകൾ വൈകുന്നേരം ഇവിടെ വന്ന് വെടിവരുന്നത് കാണാം. 10-20 ആളുകൾ എല്ലാ ദിവസവും ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്, ഹാങ് ഔട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്താൻ പറ്റുകയില്ല. ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. നല്ല ഭക്ഷണത്തിനും പേരുകേട്ട ഒരു സ്ഥലമാണ് കേരനഗർ. സന്യാസി പാർക്കിനടുത്തുള്ള ശ്രീ കഫേ ചൊവ്വാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്കിനടുത്ത് വേറൊരു ശ്രീ കഫേയുണ്ട്, അത് വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർണാടക ബാങ്കിനടുത്തുള്ള ശ്രീകണ്ഠേശ്വര റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. ഊണിന് 70 രൂപയാണ് ചാർജ്, വിശദമായ ഊണാണ്. രാവിലെ മുഴുവൻ അവർ പച്ചക്കറി മുറിച്ചുകൊണ്ടേയിരിക്കും. വൈകുന്നേരം മുഴുവൻ ക്ലീനിങ് ആണ്. അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വിദ്യാഭ്യാസമുള്ളവരും ധാരാളമായി ഊണ് കഴിക്കാൻ വരുന്നു. അതുപോലെ സുദർശൻ കഫേ സിൻഡിക്കേറ്റ് ബാങ്കിനടുത്താണ്. കേശവ ചാറ്റ്സ് വെങ്കടേശ്വര സിനിമാ തിയേറ്ററിനടുത്താണ്. ഐസ് മാജിക് മലയാളികൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്, യജമാൻ ബുക്ക് സ്റ്റാളിനടുത്താണ്. വളരെ ചെലവ് കൂടിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഐസ് മാജിക്. 1000 രൂപയെങ്കിലും കീശയിലില്ലാതെ കുടുംബസമേതം അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. കുറേക്കൂടി ചെലവ് ചുരുങ്ങിയ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് ഐസ് പാലസ്. അതും കർണാടക ബാങ്കിൻ്റെ അടുത്താണ്. ഇവിടെയും ചൈനീസ് ഫുഡ് കിട്ടും. അതിനേക്കാൾ ചെലവ് ചുരുങ്ങിയതാണ് വാസവി ചൗൾട്രിയുടെ അടുത്ത് തിരുമല ജ്യൂസ് സെൻറ്റർ. 50 രൂപയ്ക്ക് മികച്ച ജ്യൂസ് ഇവിടെ കൊടുക്കുന്നു. സ്നാക്കുകളും ലഭ്യമാണ്. നല്ല ലൊക്കേഷനുമാണ്. കാരണം ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കടകളോ വാഹനപ്പെരുപ്പമോ ഇല്ല. സന്യാസി പാർക്കിൻ്റെ എതിർവശമാണ്. നിബിഡ വനത്തിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നത് പോലെ തോന്നും തിരുമല ജ്യൂസ് സെൻറ്ററിൽ പോയാൽ. പച്ചക്കറി ഭക്ഷണത്തിന് മേധാവിത്വമുള്ള ഒരു നഗരമാണ് കേരനഗർ. പക്ഷേ ഹൈവേയുടെ എതിർവശത്ത് മുസ്ലിം റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട്. ആ ഭാഗത്തിനെ മുസ്ലിം ക്വാർട്ടർ എന്നാണ് ഗവൺമെൻറ് വിളിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഹൈവേ ക്രോസ് ചെയ്ത് മുസ്ലിം ക്വാർട്ടറിലെത്തിയാൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാവുക. 2 ജമാഅത്ത് പള്ളികളും, 1 കേരള ജമാഅത്ത് പള്ളിയും 1 കർണാടക ജമാഅത്ത് പള്ളിയുമാണ്. ധാരാളം നോൺ വെജിറ്റേറിയൻ കടകളുമുണ്ട്. ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തുള്ള നൂറാനി റെസ്റ്റോറൻറ്റ് ബിരിയാണിക്കും ചിക്കൻ വിഭവങ്ങൾക്കും പ്രശസ്തമാണ്. ചാർജുകളും കുറവാണ്. പക്ഷെ നല്ല ലക്ഷറി സീറ്റ്സ് ആണ് അകത്ത്. പഴയ മാതൃകയുള്ള സോഫകളാണ് നൂറാനി റെസ്റ്റോറൻറ്റിലുള്ളത്. ചുരുങ്ങിയ ചെലവിൽ നല്ല താമസ സൗകര്യം കിട്ടുന്ന ഒരു പട്ടണമായി കേരനഗർ അറിയപ്പെടുന്നു. KSRTCയുടെ എതിർവശത്ത് മുസ്ലിം ക്വാർട്ടറിൽ ബാലാജി പാലസ്. 1-ാം നിലയിൽ 500 രൂപയ്ക്കും 2-ാം നിലയിൽ 600 രൂപയ്ക്കും മുറികൾ കൊടുക്കുന്നു. ലിഫ്റ്റില്ല. മേലോട്ട് പോകുന്നതോറും ചാർജ് കൂടുതലാണ്. കാരണം മംഗോളിയക്കാരെ പോലെ കേരനഗറിലെ ആളുകളും മുകളിൽ താമസിക്കുന്നത് അന്തസ്സായി കണക്കാക്കുന്നു. വെങ്കടേശ്വര സിനിമക്കടുത്ത് ജയാമൃത ലോഡ്ജ് കുറേ കൂടി മോഡേൺ ആയ ഒരു ബിൽഡിംഗ് ആണ്. 600 രൂപയാണ് ചാർജ്. സിൻഡിക്കേറ്റ് ബാങ്കിനടുത്ത് ജി പാലസ് 500 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് സർക്കിളിൽ ശിവസാഗർ ലോഡ്ജും 500 രൂപയ്ക്ക് റൂമുകൾ കൊടുക്കുന്നു. സിൻഡിക്കേറ്റ് ബാങ്കിനടുത്ത് പുതിയൊരു ലോഡ്ജ് തുടങ്ങിയിട്ടുണ്ട്, വിജയസാഗർ ലോഡ്ജ്. അവിടെ 700 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. താങ്ക്.